Oh! <laughs> ഹായ് കുഞ്ഞുങ്ങളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആ എല്ലാവരും സുഖമായിരിക്കുന്നു എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ എന്ത് ശബ്ദമാണ് കേട്ടത് കൂട്ടുകാർ കേട്ടില്ലേ എന്ത് ശബ്ദമാണ് ആ ചെണ്ടമേളമാണല്ലേ ചെണ്ടമേളം എവിടെ നിന്നാണ് കേൾക്കാറ് കൂട്ടുകാർക്ക് അറിയാമോ എവിടെ നിന്നാണ് ചെണ്ടമേളം കേൾക്കാറ് ആ ഗ്രാമോത്സവത്തിൽ നിന്നാണല്ലേ ഗ്രാമോത്സവത്തിലാണ് ചെണ്ടമേളം ഉണ്ടാവാറ് എന്തൊക്കെയാണ് ഉത്സവത്തിൽ നിങ്ങൾ കാണാറ് എന്തൊക്കെ കാണാം ആ ബലൂണു കാണാമല്ലേ പിന്നെയോ ചെണ്ടമേളം ഉണ്ട് ബലൂണുണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് എല്ലാം കൂട്ടുകാർ കാണാറില്ലേ എല്ലാവർക്കും ഉത്സവത്തെക്കുറിച്ച് ഓർമ്മ വന്നുവല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉത്സവത്തെക്കുറിച്ച് കേട്ടിരുന്നു കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ആ അപ്പവും അമ്മുവും സീനയുമെല്ലാം ഉത്സവത്തിന് പോകുന്നത് നാം കണ്ടിരുന്നു അല്ലേ ആരെല്ലാമായിരുന്നു പോയത് അപ്പുവും സീനയും അമ്മുവും പിന്നെ എന്തൊക്കെയാണ് അവർ കണ്ടത് ആ ഉത്സവപ്പറമ്പിൽ ഗോപുരം കണ്ടു ചുണ്ടലി ചാടിപ്പോവുന്നത് കണ്ടു എന്തെല്ലാമോ കാഴ്ചകൾ കണ്ടുവല്ലേ കൂട്ടുകാർക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലേ ആ എല്ലാവരും മിടുക്കരും മിടുക്കികളുമാണ് അമ്മുവും ഗ്രാമോത്സവത്തിന് പോയി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയണ്ടേ അവർ എവിടെയാണ് നിൽക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾക്കറിയണ്ടേ നോക്കൂ അവർ എവിടെയാണ് നിൽക്കുന്നത് ഒരു കടയുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്താണ് കൂട്ടുകാരെ ആ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്താണ് കാണുന്നത് ആ അപ്പു അമ്മുവും ഒരു കടയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പു എവിടെയാണ് നിൽക്കുന്നത് ആ മിഠായിയുടെ അടുത്ത് അമ്മുവോ അമ്മു ഓറഞ്ച് കുട്ടയ്ക്ക് അടുത്താണ് അമ്മു ഓറഞ്ച് കുട്ടയിലേക്ക് നോക്കി നിൽക്കുകയാണല്ലേ അമ്മുവിന് ഓറഞ്ച് വേണം എത്ര ഓറഞ്ച് ഉണ്ട് കുട്ടയിലെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം നോക്കൂ കുഞ്ഞുങ്ങളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര ഓറഞ്ച് ഉണ്ട് എട്ട് ഓറഞ്ച് ഉണ്ട് ഒന്നും കൂടെ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര ഓറഞ്ച് ഉണ്ട് എട്ട് ഓറഞ്ച് ഉണ്ട് കുട്ടയിൽ ഓറഞ്ച് കുട്ടയിൽ എത്ര ഓറഞ്ച് ഉണ്ട് എട്ട് ഓറഞ്ച് ഉണ്ട് ഈ എട്ട് ഓറഞ്ചിൽ നിന്ന് രണ്ട് ഓറഞ്ച് എടുത്ത് ഒന്ന് അപ്പുവിനും ഒന്ന് അമ്മുവിനും നൽകി ഇനി കുട്ടയിൽ എത്ര ഓറഞ്ച് ഉണ്ടെന്ന് നോക്കാം എത്ര ഓറഞ്ച് ഉണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്ര ഓറഞ്ച് ഉണ്ട് ആറ് ഓറഞ്ച് ഒന്നും കൂടെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്ര ഓറഞ്ചാണുള്ളത് ആറ് ഓറഞ്ച് എട്ട് ഓറഞ്ചിൽ നിന്ന് രണ്ട് ഓറഞ്ച് എടുത്ത് ഒന്ന് അപ്പുവിനും ഒന്ന് അമ്മുവിനും നൽകിയപ്പോൾ കുട്ടയിൽ ബാക്കി എത്ര ഓറഞ്ച് ഉണ്ട് ആ ആറ് ആണ് ഉള്ളത് ഇതൊന്ന് നമുക്ക് എഴുതി നോക്കാം എട്ട് ഓറഞ്ചിൽ നിന്ന് രണ്ട് ഓറഞ്ച് ഒന്ന് അപ്പുവിനും ഒന്ന് അമ്മുവിനും നൽകിയപ്പോൾ ബാക്കി എത്ര ഓറഞ്ച് ഉണ്ട് എത്ര ഓറഞ്ച് ഉണ്ട് ആ ആറ് ഓറഞ്ച് നമുക്കൊന്ന് എഴുതാം നോക്കൂ ഓറഞ്ചിൽ നിന്ന് രണ്ട് ഓറഞ്ച് അപ്പുവിനും അമ്മുവിനും നൽകിയപ്പോൾ ബാക്കി എത്രയുള്ളത് ആറണ്ണം എട്ട് കുറയ്ക്കണം രണ്ട് സമം ആറ് ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ എഴുതിയാലോ നമുക്കൊന്ന് മറ്റൊരു രീതിയിൽ എഴുതി നോക്കാം എങ്ങനെയാണ് ആറ് അധികം ം രണ്ട് സമം എട്ട് കുഞ്ഞുങ്ങളെ നമുക്കിനി മറ്റൊരു പ്രവർത്തനം ചെയ്തു നോക്കിയാലോ നോക്കൂ ടീച്ചറിൻ്റെ കയ്യിൽ കുറേ പൂക്കളുണ്ട് കണ്ടില്ലേ കൂട്ടുകാർ കുറേ റോസാപ്പൂക്കളുണ്ടല്ലേ എത്ര പൂക്കളുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം എത്ര പൂക്കളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര പൂക്കളുണ്ട് എട്ട് പൂക്കൾ നമുക്കൊന്നും കൂടെ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര പൂക്കളാണ് എട്ട് പൂക്കൾ ടീച്ചർ ഈ പൂക്കളിൽ നിന്ന് രണ്ട് പൂക്കൾ എടുത്തു മാറ്റുകയാണ് എത്ര പൂക്കൾ രണ്ട് പൂക്കൾ എടുത്തു മാറ്റുകയാണ് നോക്കൂ ഒന്ന് രണ്ട് രണ്ട് പൂക്കൾ ടീച്ചർ എടുത്തു മാറ്റി ഇനി എത്ര പൂക്കൾ ഉണ്ടാവും നമുക്കൊന്ന് എണ്ണി നോക്കാം എത്ര പൂക്കൾ ഉണ്ടാവും ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്ര പൂക്കളുണ്ട് ആറ് പൂക്കൾ നം ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായോ എട്ട് പൂക്കളിൽ നിന്ന് രണ്ട് പൂക്കൾ എടുത്തു മാറ്റിയപ്പോൾ എത്ര പൂവുണ്ട് ആറ് പൂ ഉണ്ട് എട്ട് കുറയ്ക്കണം രണ്ട് സമം ആറ് ആറ് പൂക്കളോട് കൂടി ടീച്ചർ രണ്ട് പൂക്കളും കൂടെ ചേർത്ത് വെക്കട്ടെ കൂട്ടുകാർ നോക്കൂ ആറ് പൂവിനോട് കൂടെ ഏഴ് എട്ട് രണ്ട് പൂ ചേർത്തപ്പോൾ എത്ര കിട്ടി എട്ട് കിട്ടിയല്ലേ അപ്പോൾ നമുക്ക് ആറ് അധികം രണ്ട് സമം എട്ട് എന്നും എഴുതാം എങ്ങനെ ആറ് അധികം രണ്ട് സമം എട്ട് അമ്മു അപ്പുവിന് ഓറഞ്ച് നൽകിയപ്പോഴാണ് അമ്മുവിനൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് എന്താണ് ആ അപ്പുവിൻ്റെ കയ്യിൽ മിഠായി ഉണ്ട് കുഞ്ഞുങ്ങളെ നോക്കൂ അപ്പുവിൻ്റെ കയ്യിലെ മിഠായി കണ്ടോ എത്ര മിഠായി ഉണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം എത്ര മിഠായി ഉണ്ടെന്ന് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്ര മിഠായി ഉണ്ട് ആറ് ഉണ്ട് അപ്പൂവിൻ്റെ കയ്യിൽ ആറ് മിഠായിയുണ്ട് അമ്മ പറഞ്ഞു അപ്പൂ എനിക്കും മിഠായി വേണം അപ്പു പറഞ്ഞു മിഠായി നമുക്ക് തുല്യമായി വീതിക്കാം എങ്ങനെ മിഠായി തുല്യമായി വീതിക്കാം അങ്ങനെ അപ്പു മിഠായി തുല്യമായി വീതിച്ചു എങ്ങനെയാണെന്ന് നോക്കാം നോക്കൂ കുഞ്ഞുങ്ങളെ അപ്പു എങ്ങനെയാണ് മിഠായി തുല്യമായി വീതിച്ചത് ആറ് മിഠായിൽ നിന്ന് ഒരു മിഠായി അപ്പുവിനും ഒരു മിഠായി അമ്മുവിനും വെച്ചു പിന്നെ ഒരു മിഠായി അപ്പുവിനും ഒരു മിഠായി അമ്മുവിനും കൊടുത്തു വീണ്ടും ഒരു മിഠായി അപ്പുവിനും ഒരു മിഠായി അമ്മുവിനും കൊടുത്തു ഇങ്ങനെ ആറ് മിഠായിയും അപ്പു തുല്യമായി വീതിച്ചു നോക്കൂ ഓരോരുത്തർക്കും എത്ര മിഠായി കിട്ടിയിട്ടുണ്ടാവും കുഞ്ഞുങ്ങളെ നോക്കൂ എത്ര മിഠായി കിട്ടിയിട്ടുണ്ടാവും നമുക്കൊന്ന് എണ്ണി നോക്കാം ഓരോരുത്തർക്കും എത്ര മിഠായി വീതം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം നോക്കൂ അപ്പുവിന് ഒന്ന് രണ്ട് മൂന്ന് എത്ര മിഠായി കിട്ടി മൂന്ന് മിഠായി കിട്ടി അമ്മുവിന് ഒന്ന് രണ്ട് മൂന്ന് അമ്മുവിന് എത്ര മിഠായി കിട്ടി മൂന്ന് മിഠായി കിട്ടി അപ്പുവിന് മൂന്ന് മിഠായിയും അമ്മുവിന് മൂന്ന് മിഠായിയും കിട്ടി ആറ് മിഠായിയെ തുല്യമായി വീതിച്ചപ്പോൾ അപ്പുവിന് എത്ര മിഠായി കിട്ടി മൂന്നെണ്ണം കിട്ടി അമ്മുവിനും മൂന്നെണ്ണം കിട്ടി അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം ആറ് നിന്ന് എന്ത് ചെയ്തു മൂന്നെണ്ണം അപ്പുവിനും മൂന്നെണ്ണം അമ്മുവിനും എടുത്തു എങ്ങനെ ആറ് സമം മൂന്ന് അധികം മൂന്ന് നമുക്കിതിനെ മറ്റൊരു രീതിയിൽ എഴുതിയാലോ ആറ് നിന്ന് മൂന്ന് മിഠായി അമ്മുവിന് നൽകിയപ്പോൾ എത്ര മിഠായി ഉണ്ട് ബാക്കി ആ മൂന്ന് മിഠായി അപ്പുവിനും നൽകി അറേ കുറയ്ക്കണം മൂന്ന് സമം മൂന്ന് ആറ് മിഠായിയെ തുല്യമായി വീതിച്ചപ്പോൾ മൂന്നെണ്ണം അപ്പുവിനും മൂന്നെണ്ണം അമ്മുവിനും കിട്ടി അതാണ് നമ്മളിപ്പോൾ എഴുതിയത് എങ്ങനെയൊക്കെ എഴുതി ആറ് സമം മൂന്ന് അധികം മൂന്ന് എന്നും ആറ് കുറയ്ക്കണം മൂന്ന് സമം മൂന്ന് എന്നും നാം എഴുതി കുഞ്ഞുങ്ങളെ നമുക്കിനി ഒരു വർഷീറ്റ് പരിചയപ്പെടാം നോക്കൂ വർഷീറ്റിലേക്ക് കണ്ടോ എന്താണ് വർഷീറ്റിൽ കാണുന്നത് ആ മാമ്പഴത്തിന്റെ ചിത്രം കാണുന്നുണ്ട് കൂട്ടുകാരെ രണ്ടു ഭാഗത്തും മാമ്പഴത്തിന്റെ ചിത്രമുണ്ടല്ലേ നിങ്ങൾ ഈ രണ്ട് ഭാഗത്തുമുള്ള മാമ്പഴത്തിന്റെ ചിത്രത്തിന് താഴെയുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കി എത്രയാണെന്ന് എഴുതണേ അതിന് താഴെ എന്താണ് കാണുന്നത് പൂക്കൾ കാണുന്നുണ്ടല്ലേ പൂക്കളുടെ ചിത്രമുണ്ട് എത്ര പൂക്കൾ ചേർന്നാലായിരിക്കാം സംഖ്യ കിട്ടുകയെന്ന് കണ്ടെത്തി കൂട്ടുകാർ എഴുതണേ അതിന്റെ താഴെ എന്താണുള്ളത് ഇലയുണ്ടല്ലേ ഇലയും അടുത്തുള്ള ഇലകളും എത്രയാണെന്ന് കൂട്ടി നോക്കി കൂട്ടുകാർ അവിടെ എഴുതി ചേർത്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണേ പൂവും അമ്മുവെല്ലാം മിഠായിയെല്ലാം കഴിച്ച് ഇങ്ങനെ രസകരമായി നീങ്ങുകയാണ് ഉത്സവ പറമ്പിലൂടെ അപ്പോയാണ് ഒരു ശബ്ദം കേൾക്കുന്നത് എന്ത് ശബ്ദമാണെന്നറിയോ കൂട്ടുകാരൊന്ന് എന്താണ് ആ ശബ്ദം ശബ്ദം കുഞ്ഞുങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് ആ ശബ്ദം ആ മണിയടിക്കുന്ന ശബ്ദമാണല്ലേ മണിയടിക്കുന്ന ശബ്ദമാണ് കേട്ടത് ആരാണ് മണി അടിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണേണ്ടേ ആരാണ് കൂട്ടുകാർ ചിത്രത്തിലേക്ക് നോക്കൂ ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത് അല്ലേ കണ്ടുവല്ലേ ഐസ്ക്രീംകാരനാണ് മണിയടിച്ചത് ഈ ശബ്ദം നിങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലേ ഐസ്ക്രീംകാരൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ എന്താണ് ചെയ്യുന്നത് ആ ഐസ്ക്രീംകാരൻ കപ്പുകൾ അറകളിൽ അടുക്കി വെക്കുകയാണ് എത്ര അറകളിലാണ് ഐസ്ക്രീം കപ്പുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് എത്ര അറകളിലാണുള്ളത് മൂന്ന് അറകളിൽ ഐസ്ക്രീം ഉണ്ട് പുറത്ത് എത്ര ഐസ്ക്രീം ഉണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എത്ര ഐസ്ക്രീം കപ്പുണ്ട് ഒമ്പത് ഐസ്ക്രീം കപ്പുണ്ട് ഒന്നും കൂടെ എണ്ണാം നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എത്ര കപ്പുണ്ട് ഒമ്പത് ഐസ്ക്രീം കപ്പുണ്ട് അകത്ത് ഐസ്ക്രീമിൻ്റെ അറകളിൽ മൂന്ന് ഐസ്ക്രീം കപ്പുണ്ട് പുറത്ത് ഒമ്പത് കപ്പും ഉണ്ട് നമുക്ക് ബാക്കിയുള്ള അറകളിലും കൂടെ ഐസ്ക്രീം കപ്പ് നിറയ്ക്കാം നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് അറകളിൽ നാം ഐസ്ക്രീമിന്റെ കപ്പുകൾ വെച്ചു ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം ബാക്കി എത്ര എണ്ണമുണ്ട് ആ ഒന്ന് രണ്ട് എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണമാണ് ബാക്കിയുള്ളത് ആദ്യം മൂന്ന് കപ്പാണ് ഐ അറകളിൽ ഉണ്ടായിരുന്നത് പിന്നെ നാം ഏഴ് കപ്പ് അറകളിൽ നിറച്ചു ബാക്കി രണ്ട് കപ്പാണ് ബാക്കിയുള്ളത് ഒമ്പത് കപ്പിൽ നിന്ന് ഏഴ് കപ്പ് അറകളിൽ നിറച്ചപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ട് ആ ബാക്കി രണ്ട് കപ്പ് ഐസ്ക്രീം കപ്പുകളാണ് ബാക്കിയുള്ളത് ഒമ്പതെണ്ണത്തിൽ നിന്ന് ഏഴെണ്ണം നിറച്ചപ്പോൾ ബാക്കി എത്ര വന്നു രണ്ടെണ്ണം വന്നു ഇനി മൊത്തം എത്ര കപ്പുകളിലാണ് നമ്മൾ നിറച്ചതെന്ന് നോക്കണ്ടേ എത്ര അറകളിലാണ് കപ്പുകൾ നിറച്ചതെന്ന് കാണേണ്ടേ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആ എത്ര എണ്ണമുണ്ട് പത്തെണ്ണമുണ്ട് മൂന്നെണ്ണത്തിനോട് കൂടെ ഏഴ് എണ്ണം ചേർന്നപ്പോൾ എത്ര കിട്ടി പത്തൊന്ന് കിട്ടി നമുക്കിതൊന്ന് എഴുതി നോക്കാം ഒമ്പത് ഐസ്ക്രീം കപ്പിൽ നിന്ന് രസ് ഐസ്ക്രീം നാം അടുക്കി വെച്ചു ബാക്കി എത്രയാണുള്ളത് ബാക്കി രണ്ടെണ്ണം ഒമ്പതെണ്ണത്തിൽ നിന്ന് ഏഴെണ്ണം അടുക്കി വെച്ചപ്പോൾ ബാക്കി എത്രയാണുള്ളത് ബാക്കി രണ്ടെണ്ണം പിന്നെയോ ആദ്യം എത്ര കപ്പ് ഐസ്ക്രീമായിരുന്നു ഉണ്ടായിരുന്നത് ആ ബോക്സിൽ മൂന്ന് കപ്പ് ഐസ്ക്രീം ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനോട് കൂടെ ഏഴ് കപ്പ് ഐസ്ക്രീമും കൂടെ ചേർന്നപ്പോൾ എത്ര കപ്പ് ഐസ്ക്രീമായി ആ പത്ത് കപ്പ് ഐസ്ക്രീം നിറച്ചു അല്ലേ അറകളിൽ നാം പത്ത് കപ്പ് ഐസ്ക്രീം നിറച്ചു ആദ്യം ഉണ്ടായിരുന്നത് മൂന്ന് കപ്പിനോട് കൂടെ ഏഴ് കപ്പ് നിറച്ചപ്പോൾ മൊത്തം എത്രയായി പത്ത് കപ്പ് ഐസ്ക്രീമായി അപ്പോൾ ഒമ്പത് കുറയ്ക്കണം ഏഴ് സമം രണ്ട് അല്ലേ ഒമ്പത് കപ്പിൽ നിന്ന് ഏഴ് കപ്പ് അടുക്കി വെച്ചപ്പോൾ ബാക്കി എത്ര കപ്പ് ഉണ്ടായി രണ്ട് കപ്പ് ഉണ്ടായി അതുപോലെ മൂന്നെണ്ണം ഉള്ളതിലേക്ക് ഏഴെണ്ണം കൂടി വെച്ചപ്പോൾ എത്ര എണ്ണമായി പത്തെണ്ണം ആയി മൂന്ന് അധികം ഏഴ് സമം പത്ത് ഒരു പ്രവർത്തനം ചെയ്താലോ എല്ലാവരും നോക്കൂ കണ്ടോ ടീച്ചറിന്റെ കയ്യിൽ കുറെ മുത്തുകൾ അടുക്കി വെച്ചിട്ടുണ്ടല്ലേ ഇതിൽ എത്ര മുത്തുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എത്ര മുത്തുകളുണ്ട് ഒമ്പത് മുത്തുകളുണ്ട് ഒന്നുകൂടെ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതിൽ ഒമ്പത് മുത്തുകളുണ്ട് ഇനി ഇതിൽ എത്ര മുത്തുകളുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് എത്ര മുത്തുകളുണ്ട് മൂന്ന് മുത്തുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എത്രയാണ് മൂന്നെണ്ണം ഉണ്ട് ഈ ഒമ്പത് മുത്തിൽ നിന്ന് ഇവിടേക്ക് നാം ഏഴ് മുത്തുകൾ എടുത്തിടുന്നു നോക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എത്ര മുത്തുകൾ ഇട്ടു ഏഴ് മുത്തുകൾ ഇട്ടു ഇനി ഇവിടെ എത്ര മുത്തുകളാണ് ബാക്കിയുള്ളത് ആ ഒന്ന് രണ്ട് എത്ര മുത്തുകളാണ് രണ്ട് മുത്തുകളാണ് ബാക്കി ഉള്ളത് ഒന്ന് രണ്ട് എത്ര മുത്തുകളാണ് രണ്ട് മുത്തുകളാണ് ബാക്കിയുള്ളത് ഇവിടെ എത്ര മുത്തുകളായി ഈ മൂന്നെണ്ണത്തിനോട് കൂടെ ഇവിടെ നിന്ന് ഏഴെണ്ണം ഇട്ടപ്പോൾ എത്രയാണ് നോക്കണ്ടേ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്രയായി പത്തെണ്ണമായി നോക്കൂ ഇവിടെയുള്ള ഒമ്പതെണ്ണത്തിൽ നിന്ന് ഇവിടേക്ക് ഏഴെണ്ണം ഇട്ടപ്പോൾ ഇവിടെ പത്ത് മുത്തുകളായി ഇവിടെ രണ്ട് മുത്തുകളായി നാം ഇന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഓർമയുണ്ടല്ലേ എന്തെല്ലാമാണ് ചെയ്തത് ഓറഞ്ച് എണ്ണി നോക്കി പിന്നെയോ മിഠായി എണ്ണി ആ പൂക്കൾ എണ്ണി പിന്നെ എന്താ ചെയ്തത് ആ മുത്തുകൾ എണ്ണി ഐസ്ക്രീം കപ്പുകൾ എണ്ണി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു അല്ലേ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് വർഷീറ്റും ചെയ്തിട്ട് നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കണേ രക്ഷിതാക്കള് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ കുട്ടികൾക്കൊപ്പം ഇരുന്ന് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കണം മൂർദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് കുട്ടികളെ എണ്ണം പഠിപ്പിക്കണം സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും നിങ്ങളുടെ സഹായം അവർക്ക് ആവശ്യമാണ് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു